അത് തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലെയൊക്കെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ നിങ്ങൾ തന്നെ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക. പി മാക് 2013 പുറത്തിറങ്ങിയ ഒരു ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണ്. കോമഡി സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് കൂടുതലായിട്ട് ഒരു ഹൊറർ അനുഭവമൊക്കെ ഇടയ്ക്ക് വരുന്ന ചില സീനുകളിൽ മാത്രമാണ് എനിക്ക് നല്ല ഹൊററായിട്ട് മൂഡ് ഫീൽ ചെയ്തത്. അതല്ലാത്ത രീതിയിൽ ഒരു ടോട്ടലി ഒരു കോമഡി എന്റർടൈനർ സിനിമയായിട്ടാണ് പി മാക് എന്ന ഈ ഒരു സിനിമ എനിക്ക് തോന്നിയത്. ഷിബു എന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്താണ് ഈ ഒരു സിനിമ എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. രണ്ടു പ്രാവശ്യമൊക്കെ ആശാൻ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു ഇങ്ങനെയൊരു സിനിമയുണ്ട് കാണണം എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. 2013 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. ഒരു തായ് സിനിമയാണ്. ഇതിന്റെ ചിത്രീകരണം മൊത്തമായിട്ടും ഒരു ആലപ്പുഴ റീജിയനിലൊക്കെ എടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ പുള്ളിപ്പുലിയും ആട്ടിക്കുട്ടിയൊക്കെ സിനിമ കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു പശ്ചാത്തലം രാത്രി ആയാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു രീതിയിലാണ് ഈ സിനിമ മൊത്തമായിട്ടും എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് കായലും കായലിൻ്റെ അടുത്തുള്ള ആ ഒരു കണ്ടൽക്കാടുകളും പിന്നെ തൊട്ടടുത്തുള്ള മരങ്ങളും ഒക്കെ ഒരു കേരളത്തിൻ്റെ പ്രതീതി തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തോന്നിയത്. കഥ ഇങ്ങനെയാണ്. മാക് എന്നൊരു വ്യക്തി ഒരു പട്ടാളക്കാരനാണ്. ഇദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിൽ ഒരുപാട് യുദ്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാക്കിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അവൾ സിനിമയുടെ തുടക്കം തന്നെ അവൾ പ്രസവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സീനുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിൽ മാക്കിന് നന്നായിട്ട് വെടിയേൽക്കുകയും മരിക്കും എന്നുള്ളൊരവസ്ഥയിലൊക്കെയാണ് സർവൈവ് ചെയ്യുന്നത്. നാല് സുഹൃത്തുക്കൾക്കൊപ്പമാണ് അദ്ദേഹം അവിടെ സർവൈവ് ചെയ്യുന്നത്. നാല് മണ്ടന്മാരെന്ന് പറയാം, അത്രയ്ക്കും കോമഡി ഫൺ ആയിട്ടുള്ള നാല് ടീമിന്റെ കൂടെയാണ് മാക്ക് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തുന്ന സമയത്താണ് മാക്കിന് മനസ്സിലാകുന്നത് തന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, കുട്ടിയുണ്ടായി, അതിൽ സന്തോഷിക്കുന്നു. പക്ഷേ സുഹൃത്തുക്കളെയും കൂട്ടി അവിടെ എത്തിയത് മാക്കിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകുമ്പോഴാണ് മാക്കിന്റെ ഭാര്യ മരിച്ചു, ആ ഫാമിലി മൊത്തമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുകയാണെന്ന് മനസ്സിലാവുന്നതും ഈ മാക്കിനെ തന്നെ മാക്കിനെയും അവന്റെ കൂട്ടുകാരെയൊക്കെ ആ ഒരു ഗ്രാമം അകറ്റി നിർത്തുകയും ചെയ്യുന്നത്. കാരണം പ്രേതങ്ങളുടെ കൂടെയാണ് ഇവർ ജീവിക്കുന്നത്, പ്രേതങ്ങളാണ്, ഇവരും പ്രേതങ്ങളാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് സാധനങ്ങളൊന്നും വിൽക്കാൻ പോലും അവിടുത്തെ ഗ്രാമവാസികൾ തയ്യാറാകുന്നില്ല. പക്ഷെ മാക്ക് തൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല, തൻ്റെ ഭാര്യ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം വിശ്വസിക്കുകയാണ്. ആ നാട്ടിലൊരു ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ ഒരു തലകുത്തനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് കാലിൻ്റെ ഇടയിലൂടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യനെ ഒരു പ്രേതമാണെങ്കിൽ അയാളെ പ്രേതമാണോ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ഈ സുഹൃത്തുക്കൾ ചെയ്യുന്നതും മാക്കിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ട, ഈ ഭാര്യ ഈ പെണ്ണ് പ്രേതമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവവികാസങ്ങളാണ് സിനിമയിലുള്ളത്. ഏതാണ്ട് പകൽപൂരം സിനിമയിലൊക്കെ ഇല്ലേ, അവൾ പ്രേതമാണെന്ന് മുകേഷിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമയിലെ കഥയും പോകുന്നത്. ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ എനിക്ക് പല സീനുകളിലും തോന്നി. കാരണം കുറേയൊക്കെ ഈ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു, ഇവള് പ്രേതമാണ്, ഇവള് പ്രേതമല്ല, ഇനി അവരുടെ കൂട്ടത്തിലുള്ള ആളുകളാണോ പ്രേതം, അല്ലെങ്കിൽ മാക്ക് തന്നെയാണോ പ്രേതം എന്നുള്ള ലെവലിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംശയങ്ങൾ പോവുകയും എന്നിട്ടും അവർ മനസ്സിലാവാത്ത രീതിയിൽ ക്ലൈമാക്സ് വരെ നീട്ടി വലിച്ചു കൊണ്ടുപോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്കുകളൊക്കെ എടുത്ത് മറന്നു കളഞ്ഞിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് പി മാക് എന്ന ഈ ഒരു ഹൊറർ സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് ആവും. അതൊരു ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് കാണണം. നിങ്ങളിത് നമ്മൾ നന്നും കഞ്ചൂറിങ്ങും ഒക്കെ കാണുന്നത് പോലെ ഒരുപാട് ഭീകര ഹൊറർ സീനുകളും ഗോസ്റ്റ് വന്ന് പിടിച്ച് തിന്നുന്നതും അങ്ങനെയൊക്കെ സീനുകളൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ ഒരു നിരാശയായിരിക്കും. ഒരു ഫൺ എലിമെൻ്റ് ഉള്ള ചിരിക്കാനും കുറച്ച് അവരുടെ ഒരു എന്താ പറയുക ഒരു ചുറ്റുപാടുകൾ കാണാനും ഒരുപാട് കുറച്ച് നേരം പോകാനും വേണ്ടി മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ സിനിമയാണ് പി മാക്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും പറയുക. അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നല്ല ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. നാളെ കാണാം. ബൈ.